ചന്ദ്രനിൽ ലാൻഡറും റോവറും ഇനി ഉണർന്നേക്കില്ല എന്ന സൂചനയുമായി ISRO രംഗത്ത്. ദൗത്യം പൂർത്തിയാക്കിയ ലാൻഡറിന്റെയും റോവറിന്റെയും കാലാവധി അവസാനിച്ചത് സെപ്റ്റംബർ 2. സെപ്റ്റംബർ 22 ഉണർന്നേക്കുമെന്ന പ്രതീക്ഷ ശാസ്ത്രലോകത്തിനുണ്ടായിരുന്നു. എന്നാൽ സ്ലീപ് മോഡിലുള്ള വിക്രം ലാൻഡറുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിരുന്നില്ല. മണിക്കൂറുകൾ പിന്നിടം തോറും സാധ്യത മങ്ങുകയാണ്. 14 ദിവസം പ്രവർത്തിക്കുന്ന തരത്തിലാണ് ദൗത്യം രൂപകൽപ്പന ചെയ്തത്. ലാൻഡറും റോവറും ഇരിക്കുന്ന ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സൂര്യപ്രകാശം ലഭിക്കുകയാണെങ്കിൽ ഉണർന്നേക്കാമെന്നായിരുന്നു ISRO പ്രതീക്ഷ. ദൗത്യം പൂർത്തിയാക്കിയതോടെ ചന്ദ്രനിലെ സൂര്യ അസ്തമയത്തിന് മുന്നോടിയായി ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്തി സ്ലീപ്പ് മോഡിലേക്ക് മാറ്റിയിരുന്നു. ഇവയെ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്. എന്നാൽ ഇവ ചാന്ദ്രരാത്രിയിലെ ശൈത്യത്തിൽ നിന്നും അതിജീവിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തവായിരുന്നില്ല. തണുപ്പിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മരവിച്ച് നശിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ നേരിയ പ്രതീക്ഷയാണ് ഇതുവരെയുള്ള കാത്തിരിപ്പിന് കാരണം. ഇനി ഉണർന്നില്ലെങ്കിൽ കൂടി ദൗത്യം പൂർണ്ണ വിജയം തന്നെയാണെന്നാണ് ISRO പറയുന്നത്. അതേസമയം ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടില്ല എന്നാണ് പ്രമുഖ ചൈനീസ് ശാസ്ത്രജ്ഞൻ പറയുന്നത്. ഇന്ത്യയുടെ ചരിത്ര നേട്ടത്തെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനയാണ് ചൈനീസ് ശാസ്ത്രജ്ഞയായ ഒയാങ് സിയുവാൻ നടത്തിയിരിക്കുന്നത്. വിക്രം ലാൻഡറിന്റെയും പ്രഗ്യാൻ റോവറിന്റെയും സ്ലീപ്പ് മോഡിൽ നിന്ന് ഉണർത്താൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ശ്രമിക്കുന്നതിനിടെയാണ് ഒയാങ് സിയുവാൻ പ്രസ്താവനയുമായി രംഗത്തെത്തുന്നത്. ചൈനയുടെ ആദ്യ ചാന്ദ്ര ദൗത്യത്തിന്റെ ഭാഗമായ മുഖ്യ ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഒയാങ് സിയുവാൻ. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലോ അതിനടുത്തു പോലുമോ ഇന്ത്യയുടെ ബഹിരാകാശ പേടകം ഇറങ്ങിയിട്ടില്ല എന്നും ഒയാങ് പറയുന്നു. ചന്ദ്രയാൻ 3 ലാൻഡിംഗ് ചെയ്തത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയിട്ടില്ല. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലോ അന്റാർട്ടിക് ധ്രുവപ്രദേശത്തിനടുത്തോ പോലും അത് ലാൻഡ് ചെയ്തിട്ടില്ല. ചൈനീസ് അക്കാദമിക് ഓഫ് സയൻസിലെ അംഗമായ ഒയാങ് സിയുവാൻ ചൈനയിലെ സയൻസ് ടൈംസ് പത്രത്തോട് പറഞ്ഞതാണ്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശമായി കണക്കാക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യത്യസ്ത ധാരണകളുണ്ട്. ഇതിൽ നിന്നാണ് ഒയാങ്ങിന്റെ വാദം ഉടലെടുത്തത് എന്നാണ് കരുതുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ ഉയർത്തി കാട്ടാനുള്ള ശ്രമമാണിതെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഒയാങ്ങിന്റെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ഹോങ്കോങ് സർവകലാശാലയിലെ ബഹിരാകാശ ഗവേഷണ വിഭാഗത്തിലെ ഒരു ശാസ്ത്രജ്ഞൻ പറയുന്നു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 വിജയകരമായി ലാൻഡ് ചെയ്തതിനെ ഇതുവരെ ആരും ചോദ്യം ചെയ്യുകയോ അതേക്കുറിച്ച് തർക്കിക്കുകയോ ചെയ്തിട്ടില്ല. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ISRO ശാസ്ത്രജ്ഞരെ ഇന്ത്യയെ പ്രശംസിച്ചും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ISRO 3 ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ തന്നെ ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ തുടർച്ചയാണിത്. മറ്റു ദൗത്യങ്ങളെക്കാൾ വളരെ ചെലവ് കുറവായിരുന്നു ചന്ദ്രയാൻ 3 ദൗത്യത്തിന്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന 4 രാജ്യമായും ചന്ദ്രന്റെ പരിവേഷണം ചെയ്യപ്പെടാത്ത ദക്ഷിണ ധ്രുവത്തിലെത്തുന്ന ആദ്യ രാജ്യമായും ഇന്ത്യ മാറിയിരുന്നു. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം ചന്ദ്രയാൻ 2 പരാജയപ്പെട്ട സ്ഥലം തിരങ്ക പോയിന്റ് എന്നറിയപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ തൊട്ട ദിവസം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുമെന്നും മോദി അറിയിച്ചിരുന്നു. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രോ ഉപരിതലത്തിലേക്ക് പേടകം വിക്ഷേപിക്കുന്ന 4 രാജ്യമാണ് ഇന്ത്യ. എന്നാൽ മറ്റ് 3 രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ ചന്ദ്രനിലേക്ക് പേടകം വിക്ഷേപിച്ച ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ.